ചേച്ചി എന്റെ ഗിഫ്റ്റ് എവിടെ? ഹലോ. ഹലോ നാദിയ, കൺഗ്രാജുലേഷൻസ്. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ കൂടി നടത്തിയ ബ്യൂട്ടിഫുൾ സ്മൈൽ കോണ്ടസ്റ്റില് നാദിയക്കാണ് ഫസ്റ്റ് പ്രൈസ്. ഇനി സമ്മാനം എന്താന്ന് അറിയണ്ടേ? ഒരു ബ്രാൻഡ് ന്യൂ ഐഫോൺ. ശരിക്കും? അതെ അതെ. മോളുടെ വീടിന്റെ അഡ്രസ് പറയുവാണെങ്കിൽ ഞങ്ങൾ ഇപ്പൊ തന്നെ ഫോൺ ഡെലിവർ ചെയ്യാം. എന്റെ വീട് ഇവിടെ മണക്കാടാ, അഡ്രസ് ഞാൻ പറഞ്ഞുതരാലോ. മോളുടെ വീട്ടിൽ ഇപ്പൊ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടിലിപ്പോ ഉമ്മ മാത്രമേ ഉള്ളൂ, വാപ്പ ഓഫീസിൽ പോയിരിക്കാ. എങ്കിലേ നമുക്ക് ഉമ്മയ്ക്കും വാപ്പയ്ക്കും ഒരു സർപ്രൈസ് കൊടുത്താലോ? നാദിയെ കോണ്ടസ്റ്റിൽ ജയിച്ച കാര്യം തൽക്കാലം അവരറിയണ്ട. ആ, എനിക്ക് നാദിയെ തനിച്ച് എവിടെയെങ്കിലും മീറ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നാദിയുടെ കയ്യിൽ തന്നെ എനിക്ക് ഗിഫ്റ്റ് തരാൻ പറ്റും. ഉമ്മയും വാപ്പയും അറിയത്തുമില്ല. പുതിയ ഐഫോൺ കാണുമ്പോ അവരെന്തായാലും ഞെട്ടും. ഞാനെന്നും രാവിലെ 10 മണിക്ക് എന്റെ വീട്ടിനടുത്തുള്ള ഒരു സമ്മർ ക്ലാസ്സിന് പോവാറുണ്ട്. ഒറ്റയ്ക്കാ പോന്നെ, അപ്പോ അവിടെ വെച്ച് തന്നാ മതി. ആ, അത് നല്ല പ്ലാനാ. അങ്ങനെയാണെങ്കിൽ നാളെ ഞാൻ അവിടെ വെച്ച് ഗിഫ്റ്റ് തരാം. പിന്നൊരു കാര്യം, എക്സൈറ്റ്മെന്റില് പാരന്റ്സിനോട് പറയാൻ നിൽക്കണ്ട, പിന്നെ നമ്മുടെ സർപ്രൈസ് മൊത്തം പൊളിയും. ഏ, ഇല്ലില്ല, പറയില്ല. ഹായ് മോളു, ഡോറും തുറക്കാവോ? പപ്പയും മമ്മയും വീട്ടിലില്ല, ആണോ? ഡോർ തുറക്കാൻ പറ്റത്തില്ല. അല്ല, നിങ്ങൾ ആരാ? ഓ, അങ്ങനാണോ? മോക്ക് ഐസ്ക്രീം ഇഷ്ടാണോ? ഞാനൊരു ഐസ്ക്രീം കമ്പനിയിൽ നിന്നാ വരുന്നേ. ഐസ്ക്രീമോ? അതെ, എന്റെ കയ്യിൽ ഒരുപാട് ന്യൂ ഫ്ലേവേഴ്സ് ഐസ്ക്രീം ഉണ്ട്. മോൾ ഇത് ടേസ്റ്റ് ചെയ്ത് അഭിപ്രായം പറഞ്ഞ മോക്ക് ഒരു ഫാമിലി പാക്ക് ഐസ്ക്രീം ഫ്രീ ആയിട്ട് കിട്ടും. വാവ്, ഫാമിലി പാക്കോ? എനിക്ക് സ്ട്രോബെറി ഇഷ്ടം. സ്ട്രോബെറി ഉണ്ടോ? ഉണ്ടല്ലോ. മോളിത് ട്രൈ ചെയ്തോ. ഷോ, ഇതിൽ കൂടെ വരുന്നില്ലല്ലോ. മോളിന് ഡോർ ഓപ്പൺ ചെയ്യോ. ഒരു മിനിറ്റ്. നീ ഇന്ന് എന്നെ ഡീൽ ഉറപ്പിക്കണം. എന്നിട്ട് ഇന്ന് രാത്രി എന്നെ കുട്ടിയെ മുംബൈയിലേക്ക് മാറ്റാനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യണം. ചേടാ, ബോള്. ചേടാ, ഇന്നലെ തന്ന സാധനം ഉണ്ടോ? അപ്പൊ നിനക്ക് ഇഷ്ടപ്പെട്ടല്ലേ? എന്താ? എടാ, ചേണ്ടി ഒരു സ്പെഷ്യൽ സാധനമുണ്ട്, നിനക്ക് വേണോ? എന്താടാ, നിനക്ക് വേണോ? എടാ, നീ പ്രശ്നം ട്രൈ ചെയ്ത് നോക്ക്, പൈസ ഒന്നും കൊടുക്കണ്ട. ഇതൊന്നും കഴിച്ചു നോക്ക്, അപ്പ അറിയാം എന്റെ പവർ എന്താണെന്ന്. ചേട്ടാ, എനിക്ക് കഴിച്ചോ? Mm-hmm.
ഇത് കുറച്ച് വിലയുള്ള സാധനമാണ്, ഇനി വേണമെങ്കിൽ ചോളാറാക്കേണ്ടി വരും. എത്ര രൂപയോ? ഒരു ബാക്കറ്റിന് ഒരു 1000 രൂപയോ? 1000? കുഴപ്പമില്ലടാ, എവിടെന്നേലും ഒപ്പിക്ക. എടാ, എന്റെ പേഴ്സിന്ന് പൈസ വല്ലതും എടുത്താന്ന്. ഞാൻ ഒന്നും എടുത്തിട്ടില്ല. നീ ഇത്ര നേരം എവിടെ ആയിരുന്നു? കിരണിന്റെ വീട്ടിലായിരുന്നു. കിരണിന്റെ വീട്ടിലായിരുന്നു. വെക്കേഷൻ സമയത്ത് പല പാരൻസും കുട്ടികളെ വീട്ടിൽ തനിച്ചാക്കി പോകാറുണ്ട്. ആ സമയത്ത് നമ്മുടെ പൊന്നോമനകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തും. തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അപരിചിതരുമായി ബന്ധപ്പെടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. മാത്രമല്ല, ഇതിൽ ഒളിഞ്ഞുകിടക്കുന്ന ആപത്തുകളെ പറ്റി അവർക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്കുക. നമ്മൾ കുട്ടികളെ തനിച്ചാക്കി പോകുമ്പോൾ സ്ട്രേഞ്ചേഴ്സ് വന്ന കതവ് തുറക്കരുതെന്ന് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ ഇത്തരക്കാർ പാരൻസിന് ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞ് കുട്ടികളെ പാനിക് ആക്കുകയും അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് കുട്ടികളെ വലയിൽ വീഴ്ത്താൻ ശ്രമിക്കുന്നു. ഇത് മാത്രമല്ല, ടീനേജേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് ലഹരി സംഘങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ ഇത്തരം തെറ്റായ വഴികളിലും ചീത്ത കൂട്ടുകെട്ടുകളിലും വീഴാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. ഇനി ഒരു കുട്ടികൾക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ തനിച്ചാക്കി പോകുമ്പോൾ ഫോളോ ചെയ്യുന്ന സേഫ്റ്റി ടിപ്സ് താഴെ കമൻറ്റ് ചെയ്യുക. SKJ ടോക്സ് എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ ടോക്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SKJ ടോക്സിന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ ടോക്സിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ മന്ത്ര ഗ്രൗണ്ട് ഓയിൽ ഇതേ നല്ലത്.